വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പം എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇതിനെന്തിനൊക്കെയാണ് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഏജ് സ്പോട്ട്, പിന്നെ പിമ്പിൾസ് വന്ന മാർക്സ്, പിമ്പിൾസ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡൈനസും പിന്നെ ഒരു ഡാർക്ക് പാച്ചസും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന, അതായത് ഫേസിലുണ്ടാകുന്ന ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആകും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പം പറയുന്നത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടൂ. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് ഇത് കുളിക്കാൻ പോകുന്നതിനേക്കാളും മുന്നേ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം മാത്രമേ ഒരു നല്ല റിസൾട്ട് കിട്ടും. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഇപ്പം നെക്കിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവും. അപ്പം ഇതെന്തൊക്കെയാണെന്ന് കുറച്ച് ഒരു മൂന്ന് സാധനം വേണം നമുക്കിതിന്. അത് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് സാധനങ്ങളെ വേണ്ടു. ആദ്യത്തത് റാഗി പൗഡറാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ ഈ മുത്താറിയൊക്കെ മുത്താറി അതിൻ്റെ ആ ഒരു അത് നമ്മൾ പൊടിച്ചിട്ട്, അതായത് കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. റാഗി പൗഡറാണ് ആദ്യം വേണ്ടത്. അപ്പം ഈ റാഗി പൗഡർ നമ്മൾ ഫേസ് പാക്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ റാഗി പൊടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് ന്യൂ സ്കിന്ന് വരാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് റാഗി പൗഡറിൽ അമിനോ ആസിഡ്സ് ഉണ്ട്, അത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫേസ് നല്ല സപ്ലൈട്ടും സ്മൂത്തായിട്ടിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ രണ്ടാമത് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേങ്കിൽ ഓയിലി സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. അല്ലാത്തവർക്ക് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ ലെമൺ ജ്യൂസിൽ നിങ്ങൾക്ക് അലർജി ആയിട്ടൊന്നും ഇല്ലെങ്കിൽ, അതായത് ചിലവർ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അലർജി ഉണ്ടാവും, ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, അപ്പം അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളതാണ്. അതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഡാമേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇതിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും സഹായിക്കും. പിന്നെ വേണ്ടത് മിൽക്കാണ് വേണ്ടത്. അതിൽ നമുക്ക് പറയാം ലാക്റ്റിക് ആസിഡാണുള്ളത്. പിന്നെ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ഉണ്ട്, AHA ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ആൻറ്റി ഏജിങ്ങും ആണ്. പിന്നെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ന്യൂ സ്കിൻ സെല് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്, അതായത് റാഗി പൗഡർ, ലെമൺ ജ്യൂസ്, പിന്നെ പാല്. ഈ റാഗി പൗഡർ നിങ്ങൾക്ക് പുറത്തുനിന്ന് പൗഡറായിട്ട് തന്നെ കിട്ടും, പക്ഷേ അതിൽ ചിലപ്പം വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മുത്താറി തന്നെ വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഇതെന്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അപ്പം നമുക്ക് ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം.
നമുക്കിനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫേസ് മാത്രമേ ഇട്ട് കാണിച്ചു തരുന്നുള്ളൂ, കഴുത്തിനിടുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പം അതെന്തായാലും കഴുത്തിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസിൽ. പിന്നെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മളധികം സംസാരിക്കാൻ പാടില്ല. പിന്നെ ഇതൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ ഫേസിലും നെക്കിലും തീർച്ചയായിട്ടും ഇടണം. ഇവിടെ ഇപ്പം നെക്കിലിടുന്നില്ല, കുറച്ച് വൃത്തിയിടാം ഇത്, കാരണം റാഗി പൗഡറും മിൽക്കും ആ ഒരു ഇതല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് കഴുത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെയ്യുന്നവർക്കും കൂടുതൽ നല്ലതാവും. ഇപ്പം ചെയ്യുന്നില്ല, കഴുത്തിന് ഇപ്പം ചെയ്ത് കൊടുക്കുന്നില്ല, ഫേസിൽ മാത്രമേ അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനും പാടില്ല. അതുകൊണ്ട് ഇനിയിപ്പം 20 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഫേസൊക്കെ നന്നായിട്ട് കഴുകി, നല്ലൊരു ഗ്ലോ. അപ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെയുള്ളതൊന്നും പോകണ്ടെങ്കിൽ ഒരാഴ്ച ഒന്ന് അപ്ലൈ ചെയ്താൽ പോരാ. ചിലപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് 2 മന്ത് 3 മന്ത് ഒക്കെ ആകുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പം തീർച്ചയായിട്ടും ചിലവർക്ക് പെട്ടെന്ന് നല്ല 1 മന്ത് കൊണ്ടൊക്കെയാണുള്ള റിസൾട്ട് കിട്ടും. നമ്മളെ ഫേസ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ പിമ്പിൾ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ചെറിയൊരു പിമ്പിൾ മാർക്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് 1 മന്ത് കഴിഞ്ഞിട്ട് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഈ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിലും പോകും, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫേസ് പാക്കാണ്, അത് റാഗി പൗഡറിൻ്റെ നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം നല്ലൊരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇനി നല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്തത് കാണാം.